Hi friends, Assalamu alaikum. Welcome back to my channel. Panyan in the Vandirikin, numbered Naadan and Didilla beef curry recipe, my tan. Namada Mamaria Mamaria, Avakavich, Tanatilla Arriva, Namki Karini Urshi, and Davolo Kudal Percum. Pinipal the good tail catchalpo, Tira Ri and Davila, Kaichit and Dava. Upon Namala the Ingenia and the Yarak and the Noka, Valer is simple and a corn ingredients of Madi Valeria Patina the Yarakamatu. Upon them go yellow. Yani Vede, Origilo beef on a cut tea that a kaidi or theakit, vegetunde Adileka, Ashamaila, Sanangalana Varina, Dandicharia Savola, Patte Chonuli, Mono Pachamulaga, Urikashna Minji, Urupadinje, Cherio Chola Vulatuli, Vapella, Mona Cheria Takali, Ara teaspoon Uluva, Uruspoon Kurmalagudi, Uruspoon Manal Puddy, Randi tablespoon Malipudi. 3 spoon masala powder varumbo 1 teaspoon garam masala powderum 2 teaspoon meat masala powderum aanu eduthittullathu meat masala vendathavarku adu olvaakkam ini namukku idellam cut cheythu eduthittunde ini nammal idu engane cheyyanu nokkam nammal idu cooker ilaanu cheyyanathu nammala palaya kaalathulla aalkar idu varagaduppile chattiyilaanu cheyyarullathu appo namukku adu ithiri budhimuttaavulla appo nammal cooker il cheyyathu അപ്പോൾ നമ്മൾ ബീഫ് ഇട്ടു ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇടയാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് ഇത് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളത് സവോള തക്കാളി വേപ്പില ഇതിൽ നമ്മൾ കൂടുതലായിട്ട് വേപ്പില നന്നായിട്ട് ഉപയോഗിക്കും മല്ലിയില ഇതിന് യൂസ് ചെയ്യണ്ട വേപ്പിലയാണ് ഇതിന്റെ ടേസ്റ്റ് നല്ലത് കുറച്ച് അധികം വേപ്പില തന്നെ ഉപയോഗിക്കണം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും നല്ലോണം മിക്സ് ചെയ്യണം എല്ലാം കൂടെ കുഴച്ച് ഇതാക്കണം മസാല അരിക്ക് പിടിക്കണ പോലെ നല്ലോണം തിരുമ്മി എടുക്കണം തിരുമ്മി വെക്കുന്ന ബീഫ് കറി എന്നാണ് ഇതിനെ പറയുക അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ വഴറ്റി വെക്കണതിനേക്കാളും ഒരു വഴറ്റി വെക്കുന്ന ടേസ്റ്റ് ഇല്ല എന്നല്ല അതിനേക്കാളും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണിത് ഇനി നമ്മളിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാല പൗഡർ മല്ലിപ്പൊടി അതും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ലോണം ഒന്ന് കൈകൊണ്ട് നല്ലോണം തിരുമ്മണം അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വേണമെന്നുണ്ട് വെച്ചെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഈ സമയത്ത് ആഡ് ചെയ്യാം ഒരു സ്പൂൺ വെളിച്ചെണ്ണം കൂടി ഉലുവ അര ടീസ്പൂൺ ഉലുവ നേരത്തെ പറഞ്ഞല്ലോ അതും കൂടെ ഇട്ടിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ ഇത് എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണത് എല്ലാവർക്കും ഇഷ്ടമാവും ഇങ്ങനെ കഴിക്കാത്തവർ തീർച്ചയായും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം എൻ്റെ കുക്കറിൽ 20 മിനിറ്റ് ആയപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് 20 മിനിറ്റാണ് സാധാരണ ബീഫിന് വരാറ് ഓരോരുത്തർ കുക്കറിനനുസരിച്ച് വേവിൻ്റെ ടൈം അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല കുറുകി ഇതിന് അധികം ലൂസായിട്ടല്ല കറി ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടാവില്ല നമ്മളതിലേക്ക് ചുവന്നുള്ളിയും വേപ്പലയും കൂടെ വറുത്ത് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് ഒഴിച്ചേക്കാണ് നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാൻ വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു